ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. ഫയൽ തീർപ്പാക്കൽ യജ്ഞം തന്നെ പ്രഖ്യാപിച്ചു. ഇക്കാണുന്ന സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണിലടക്കം പലവിധ പരിഷ്കാരങ്ങൾ വരുത്തി. ഫയലുകളുടെ എണ്ണം കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഉത്തരം നിരാശ നൽകുന്നതാണെങ്കിലും ഇപ്പോൾ പരീക്ഷണങ്ങൾ തുടരുകയാണ്. പാട്ട് കേട്ട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഇനി ജോലി ചെയ്യാം എന്നുള്ള ഒരു പുതിയ പരീക്ഷണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പൊതുഭരണ വകുപ്പിലെ ഒരു സെഷനിലാണ്, അതായത് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഫയലുകൾ പരിശോധിക്കുന്ന IAS സെഷനിലാണ് ഇപ്പോൾ മ്യൂസിക് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 13,440 രൂപ അനുവദിച്ച് കഴിഞ്ഞ 14 ഉത്തരവിറങ്ങി. 43 വകുപ്പുകളാണ് സെക്രട്ടേറിയറ്റിൽ ആകെയുള്ളത്. അതിലൊന്നാണ് പൊതുഭരണ വകുപ്പ്. പൊതുഭരണ വകുപ്പിൽ മാത്രം 25 സെഷനുണ്ട്. ഈ 25 സെഷനിൽ മുഴുവൻ മ്യൂസിക് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ 3,36,000 രൂപ ചെലവ് വരുമെന്നാണ് കണക്ക്. 43 സെഷനിലും മ്യൂസിക് സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ അതിന് 1 കോടി രൂപയിലേറെ ചെലവ് വരുമെന്നും പറയും. സെക്രട്ടേറിയറ്റിൽ എന്തായാലും ഇപ്പോൾ 2 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഈ കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് പാട്ടൊരു പരിഹാരമാകുമെങ്കിൽ എന്തുകൊണ്ട് ഒരു പരീക്ഷണമായി കൂടാ? ജിബിൻ ബേബിക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.